ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ഓൺലൈൻ ജോബിന്റെ വീഡിയോ ആണ് അതായത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ആയിരം രൂപയോ അതിൽ കൂടുതലും ഏണിംഗ്സ് ഉണ്ടാക്കി ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജോബാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാർട്ടി ടൈമ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അര മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കുറവ് കിട്ടും അതുപോലെ തന്നെ ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുപത് എഴുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബായിരിക്കും പക്ഷെ അല്ല നമുക്ക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ഓൺലൈൻ ജോബ് തന്നെയാണ് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും അപ്പൊ അതിനോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡെസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് വരാം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ വെബ്സൈറ്റിൻ്റെ പേര് ടെസ്റ്റ് ഡോട്ട് ഐ ഒന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഭയങ്കര ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെയുള്ള ജോബ് അല്ല അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണം അങ്ങനെയുള്ള ഡിമാൻഡ്സും ഇല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതുവഴി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ സൈനപ്പ് ചെയ്യാനുള്ള ആ ഒരു ഫോർമാറ്റ് ആണ് വരുന്നത് അപ്പം അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഈ ഒരു ജോബിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വെബ്സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഫ്രണ്ട് ഇൻ്റർഫേസിലോട്ട് പോകുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് വർക്ക് ഫ്രം എനിവർ ജോബാണ് അതായത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടാണെങ്കിലോ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലോ വർക്ക് ചെയ്യാൻ പറ്റും ടെസ്റ്റ് വെറവർ യു ആർ ഫ്രം എ കോച്ച് ഇൻ യു ആർ ഡോ ടു എ ചെയർ വിത്ത് ബീഷ്യൂസ് അതായത് നമ്മളിപ്പോൾ പുറത്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോയാൽ കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലിരുന്നു കൊണ്ട് നമുക്ക് നമുക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് വരുന്ന ജോബ്സ് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജോബാണ് ടെസ്റ്റ് ദി ലേറ്റസ്റ്റ് ആപ്സ് അപ്പോൾ ഇതിൽ എന്താ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ലിക്കേഷനുകൾ വെബ്സൈറ്റുകൾ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോബ് വരുന്നത് അപ്പോൾ ടെസ്റ്റിങ് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ടെസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്ന ജോബ് വരുന്നത് ഞാൻ മുമ്പ് ടെസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ലൈവ് വീഡിയോയും അതുപോലെ തന്നെ ഞാൻ ഏൺ ചെയ്തതിൻ്റെ പേയ്മെൻറ് പ്രൂഫും ഒക്കെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് കൂടുതൽ വർക്ക് ഒക്കെ കിട്ടുള്ളൂ ഞാൻ കുറച്ച് ബ്രേക്ക് ആയ സമയത്ത് പിന്നെ എനിക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആണെങ്കിൽ യൂട്യൂബ് കാര്യങ്ങൾ കുറച്ചും കൂടി തിരക്കായതോടുകൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിന് മുമ്പ് ഞാൻ ലൈവ് വർക്കിങ്ങും അതുപോലെ തന്നെ പേയ്മെന്റ് പ്രൂഫും ഒക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടെസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോബാണ് ഈ ഒരു ടെസ്റ്റിംഗ് ജോബ് എന്ന് പറയുന്നത് അപ്പം ഇതില് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻസ് ലോഞ്ച് ആവുമല്ലോ അപ്പം അതില് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇതിൽ ടെസ്റ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും എന്നിട്ട് അപ്ലിക്കേഷനുകൾ നമുക്ക് നമ്മളോട് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറയും നമ്മൾ എന്താണോ ഈ ഒരു അപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തേലും നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഈസി ആണോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് ഈ ഒരു ടെസ്റ്റിംഗ് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ വിചാരിക്കും ഇങ്ങനെ ടെസ്റ്റിംഗ് തന്നിട്ട് ഇങ്ങനെ ടെസ്റ്റിംഗ് അപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് തന്നിട്ട് നമുക്ക് എന്തിനാണ് ഇവർ പേയ്മെന്റ് തരുന്നത് അപ്പം ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ പുതിയ അപ്ലിക്കേഷൻസ് ലോഞ്ച് ആവുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അപ്പം അത് ലോഞ്ച് ആവുന്ന സമയത്ത് അതൊരു ഷോപ്പിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ആ കമ്പനിക്ക് കാരണം യൂസർ ഫ്രണ്ട്ലി ആയാൽ അഥവാ നമുക്ക് ആൾക്കാർക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ അവർ യൂസ് ചെയ്യൂ അല്ലേ അല്ലെങ്കിൽ അവർ അങ്ങ് ഒഴിവാക്കിയിട്ട് പോകും അപ്പം അതുകൊണ്ടാണ് ഇതുപോലുള്ള ടെസ്റ്റേഴ്സിന് ഇവർ ഈ ഒരു അപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിടുന്നത് എന്തേലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ടെസ്റ്റേഴ്സ് കണ്ടെത്തി പറഞ്ഞു കൊടുക്കുകയും അത് തിരുത്തുകയും ചെയ്യും ഓക്കെ എന്തേലും ഇപ്പൊ ഇപ്പോൾ ഡിഫിക്കൽട്ടാണ് ഇപ്പം നമ്മുടെ സേ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കുറച്ച് ആണ് അപ്പം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഇമ്പ്രൂവ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയണ ഈ ഒരു വെബ്സൈറ്റ് ഒരുപാട് ടെസ്റ്റിങ് വെബ്സൈറ്റുകളുണ്ട് ഞാൻ മുമ്പും കുറെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് earn extra money സൈഡ് ഹാസ് ടി ലൈക്ക് യുവർ നെക്സ്റ്റ് ബിഗ് ട്രിപ്പ് ഓർ യുവർ ഡ്രീം പർച്ചേസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ് അതായത് നമുക്കിത് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് വർക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ from registration to testing in five steps അപ്പൊ ഇതില് join ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് സ്റ്റെപ്സ് ആണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈനപ്പ് ചെയ്യാന്നുള്ളതാണ് സൈൻ അപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ ആഫ്റ്റർ യു ആർ അപ്രൂവ്ഡ് ഗെറ്റ് ഓൺ ബോർഡ് ത്രൂ യുവർ അവർ ലൈബ്രറി ഓഫ് ടെസ്റ്റിംഗ് റിസോഴ്സസ് അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സൈൻ ഇൻ ചെയ്യാം അപ്പോൾ ഒക്കെ കാണും അതിനുശേഷം സ്റ്റാർട്ട് ടെസ്റ്റിംഗ് ആൻഡ് ഏണിംഗ് നമുക്ക് ഈ ഒരു ടെസ്റ്റിങ് അറ്റൻഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ടെസ്റ്റ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വരും അപ്പൊ ശേഷം നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എങ്ങനെയാണോ ആ ടെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് പിന്നീടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ആയിട്ടുള്ള ഓഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിൽ എവിടെയാണ് കാർട്ട് ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഐ സെർച്ചിങ് അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ വലിയ ഇംഗ്ലീഷ് പറയണമെന്നില്ല അത്ര വലിയ നോളജ് വേണമെന്നൊന്നും ഇല്ല ഇതിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നുങ്കില് നോട്ട് ചെയ്താൽ വെച്ചാൽ മതി നിങ്ങൾ കുറച്ച് ആക്റ്റീവാണ് ആണെന്ന് അവർക്ക് തോന്നണം അത്ര മാത്രമേ ഉള്ളൂ വെല്യു അഥവാ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അവർ ക്വസ്റ്റ്യൻ ചോദിച്ച് അപ്ലിക്കേഷനിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി ഇത് ആണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാ മതി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിൽ ഓരോരോ ടെസ്റ്റ് വരുമ്പോഴും നമുക്ക് ഇൻവിറ്റേഷൻസ് വരും നമ്മുടെ സ്കിൽസ് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മളെ കണ്ടിന്യൂസ്ലി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിവൈസ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേറ്റ് ആവും നമ്മൾ അതായത് നമുക്ക് ഡെയിലി ഡെയിലി ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കും നമ്മൾ ടെസ്റ്റ് ഇരിക്കും നമുക്ക് വരുന്ന ഫ്യൂച്ചർ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളത് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത്രയും വർഷങ്ങളായിട്ട് കറക്റ്റായിട്ട് വർക്കും പേയ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ എഫ് എ ക്യു ക്വസ്റ്റ്യൻ ഉണ്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം അതിലെ എല്ലാ നമ്മുടെ കോമൺ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇൻവിറ്റേഷൻ വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളെ ഡിവൈസസിനെ ബേസ് ചെയ്തായിരിക്കും ചില ആൾക്കാർ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യും ചില ആൾക്കാർ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യും അപ്പൊ ഏത് ഡിവൈസിലാണോ വർക്ക് ആവുന്ന ആപ്സ് ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇൻവിറ്റേഷൻ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ടെസ്റ്റിങ് വരും അതിൽ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ വിഡ്രോവൽ മെത്തേഡ് വരുന്നത് പേയ്പാൽ അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ക്രില്ല് വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇത്ര കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷന് ഫീയും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഒരു രൂപ പോലും പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഒരു ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് പത്ത് ഡോളർ മുതൽ അതായത് എണ്ണൂറ് രൂപ മുതൽ അമ്പത് ഡോളർ വരെ ഏൺ ചെയ്യാൻ പറ്റും അമ്പത് എന്ന് പറയുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആണ് പക്ഷെ ടെസ്റ്റിന്റെ ലെങ്തും കുറച്ചുകൂടി കുറച്ചുകൂടി ടൈം ഉണ്ടാവും ഒരു ഇരുപത് മിനിറ്റിൻ്റെ ടെസ്റ്റിനൊക്കെയാണ് ടെൻ ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയാനുള്ളത് മന്ത്ലി ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നമുക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് become a tester എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് പറയുന്ന ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് എടുക്കുക നേരത്തെ പറഞ്ഞ അഞ്ച് സ്റ്റെപ്സും ഫോളോ ചെയ്യുക അഞ്ച് സ്റ്റെപ്സൊന്നൊന്നുമില്ല നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മുടെ ഇൻട്രസ്റ്റ് കൊടുക്കുക അപ്പോൾ ആവുന്ന ടെസ്റ്റ് നമുക്ക് ഇൻവിറ്റേഷൻ വരും ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയാനുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ്